G20 സമ്മേളനത്തിനെത്തിയപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി കൊക്കെയിൻ ഉപയോഗിച്ചെന്ന ആരോപണം ജസ്റ്റിൻ ട്രൂഡോയുടെ ഓഫീസ് തള്ളി. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ദീപക് വോഹ്രയാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. തെറ്റായ വിവരങ്ങളാണ് വാർത്തകളായി പുറത്തുവരുന്നതെന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നുണ്ട്. മധു, ഒരു ഭാഗത്ത് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം അത് ഉലഞ്ഞിരിക്കുകയാണ്, അതുപോലെ തുടരുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം അതും ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഉന്നയിക്കുന്നത്. ഇതിനോട് എങ്ങനെയാണ് ഇപ്പോൾ കാനഡ പ്രതികരിച്ചിരിക്കുന്നത്? പ്രജിൻ ഉന്മേഷ്, G20 സമ്മേളനത്തിനായി കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തിയപ്പോൾ മുതൽ വിവാദമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ട്രൂഡോയ്ക്ക് അവസരം നിഷേധിച്ചത് മുതൽ ട്രൂഡോയുടെ വിമാനം തകരാറിലായതുവരെ നീണ്ടുപോകുന്ന പ്രശ്നങ്ങളായിരുന്നു. തുടർന്ന് കാനഡയിൽ തിരിച്ചെത്തിയതിനു ശേഷം കനേഡിയൻ പാർലമെന്റിൽ ഇന്ത്യക്കെതിരെ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് CTV നടന്ന ഒരു ചർച്ചയിൽ മുൻ ഇന്ത്യൻ അംബാസഡർ സുദൻ ദീപക് വോഹ്ര ട്രൂഡോയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ട്രൂഡോ വന്ന വിമാനത്തിൽ സ്നിഫർ നായ്ക്കൾ കൊക്കെയിൻ കണ്ടെത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് തനിക്ക് വിവരം ലഭിച്ചുവെന്നായിരുന്നു സുദൻ ദീപക്കിന്റെ ആരോപണം. രണ്ട് ദിവസം മുറിക്ക് പുറത്ത് ട്രൂഡോ വരാതിരുന്നതിന്റെ കാരണവും ഇതായിരുന്നു. അതുപോലെ പ്രധാനമന്ത്രി നൽകിയ അത്താഴ വിരുന്നും ട്രൂഡോ ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം ട്രൂഡോയുടെ ഓഫീസ് നിഷേധിച്ചിരിക്കുകയാണ്. ഇത് തീർത്തും തെറ്റാണെന്ന് പറഞ്ഞ ട്രൂഡോയുടെ ഓഫീസ് തെറ്റായ വിവരങ്ങൾ എങ്ങനെയാണ് മീഡിയയിൽ കടന്നുവരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവമെന്ന് പറഞ്ഞു. ഈ ട്രൂഡോയും ട്രൂഡോയുടെ ഓഫീസും ഒക്കെ വിവാദത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ട്രൂഡോ ഒരു നാസി വിമുക്ത ഭടനെ പാർലമെന്റിൽ കൊണ്ടുവന്ന് ആദരിച്ചതിൻ്റെ പേരിൽ രാജ്യമെങ്കും പ്രതിഷേധം അരമ്പിയപ്പോൾ മാപ്പ് പറഞ്ഞത്. പ്രജിൻ ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.